സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ വീണ്ടും സമരത്തിലേക്ക്. ജൂലൈ 8-9 തീയതികളിൽ കടകൾ അടച്ചിട്ട് രാപ്പകൽ സമരം നടത്താനാണ് സംയുക്ത റേഷൻ കോർഡിനേഷൻ സമിതിയുടെ തീരുമാനം. ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള 48 മണിക്കൂർ രാപ്പകൽ സമരം തിരുവനന്തപുരത്ത് നടക്കും. പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ സെപ്റ്റംബർ മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നും കോർഡിനേഷൻ സമിതി അറിയിച്ചു. വേതന പാക്കേജ് കാലാനുസൃതമായി പരിഷ്കരിക്കുക, KTPDS നിയമാവലിയിൽ വ്യാപാരികളുടെ ആവശ്യങ്ങൾ കൂടി അംഗീകരിക്കുക, ക്ഷേമനിധിയിൽ സർക്കാർ വിഹിതം ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് റേഷൻ വ്യാപാരികൾ 48 മണിക്കൂർ രാപ്പകൽ സമരത്തിനൊരുങ്ങുന്നത്. ജൂലൈ 8-9 തീയതികളിൽ സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കടകളും അടച്ചിടും. തിരുവനന്തപുരത്തെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ വെച്ച് സമരം നടത്താനാണ് സംയുക്ത റേഷൻ കോർഡിനേഷൻ സമിതിയുടെ തീരുമാനം. 6 മുമ്പ് പരിഷ്കരിച്ച വേതന പാക്കേജ് പിന്നീട് ഇതുവരെ പുതുക്കിയിട്ടില്ല. സംസ്ഥാനത്ത് ആകെയുള്ള 14,181 റേഷൻ വ്യാപാരികളിൽ 3,000 കടകളും ഒട്ടും വരുമാനമില്ലാതെ അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലാണ്. പ്രശ്നത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാണിച്ച് മാർച്ച് 7 തീയതി ഇവർ സൂചനാ സമരം നടത്തിയിരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രിക്കും ഭക്ഷ്യമന്ത്രിക്കും ധനകാര്യമന്ത്രിക്കും നിവേദനം നൽകി. എന്നാൽ ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായില്ല. അതുകൊണ്ടാണ് റേഷൻ വ്യാപാരികൾ 2-ഘട്ട സമരത്തിനൊരുങ്ങുന്നത്. പ്രശ്നത്തിന് സർക്കാർ പരിഹാരം കണ്ടില്ലെങ്കിൽ സെപ്റ്റംബർ മാസം ഓണത്തോടനുബന്ധിച്ച് അനിശ്ചിതകാല സമരം നടത്താനാണ് റേഷൻ വ്യാപാരികളുടെ തീരുമാനം. അമൃത ന്യൂസ്, കോഴിക്കോട്.